Hi friends, assalamu alaikum. Welcome back to Sana's Kitchen and Vlogs. I am going to show you how to do this. ഇന്നത്തെ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഐറ്റംസ് എല്ലാമാണ് അതായത് ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊന്നും നിങ്ങൾക്ക് പറയേണ്ട യാതൊരുവൊക്കെ കാര്യവുമില്ല പരിപ്പാണെങ്കിലും പയറാണെങ്കിലും ചെറുപയറാണെങ്കിലും ഉഴുന്നാണെങ്കിലും കടലയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ പൾസസിൻ്റെയും ഗുണങ്ങളും നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല ഇന്ന് ഈ കറിക്ക് ഞാൻ എന്തെല്ലാമാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മൾ ഓറഞ്ച് കളറുള്ള പരിപ്പ് മഞ്ഞപ്പരിപ്പ് ചെറുപയർ കടല ഉഴുന്ന് പിന്നെ ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് ഇനി വേറെ പൾസസ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാം ഇത് നല്ലപോലെ കഴുകി ഒരു നല്ലപോലെ തന്നെ കഴുകണം കഴുകിയിട്ട് നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് വെക്കാം വൈകിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇതുപോലെ കഴുകി ക്ലീനാക്കി ഒന്ന് കുതിർത്താനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ ഇത് വേഗം വേവും ചെയ്യും അങ്ങനെ ഞാനിതെല്ലാം കഴുകി ഇനി ഇതിൽ വെള്ളം നിറച്ച് ഞാൻ കുറച്ച് സമയം വെക്കുന്നുണ്ട് കുറച്ച് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വൈകിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ രാത്രിക്കത്തെ ഡിന്നറിനാണ് ചപ്പാത്തിക്കാണ് ഞാനിത് ഉണ്ടാക്കാനാണ് തയ്യാറായത് അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ച് അതിനുശേഷം ഞാനിത് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയമായപ്പോഴും ഞാനിത് ഒരു കുക്കറെടുത്ത് ആ കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള എല്ലാ പൾസസും അതുപോലെ തന്നെ ഒരു തക്കാളി നാല് പച്ചമുളകും കുറച്ച് കറി ലീഫും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറിയതായിട്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല എന്നിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ എരി തന്നെയാണ് ഇതിലുണ്ടാവുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിടാം ഞാൻ കുക്കറിൽ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ ലോ ഫാറ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് ആണെങ്കിൽ അത് നിങ്ങളിഷ്ടം പോലെ നമുക്ക് എടുക്കാം ഞാൻ ഒരു കാര്യം ഇതിൽ നിങ്ങൾ കാണിക്കാൻ വിട്ടുപോയി ആദ്യം ഞാൻ ഇത് വെന്തതിന് ശേഷം ഇതിലോട്ട് തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു അരട്ടി സ്പൂൺ ഇട്ട് കൊടുത്തതാണ് നിങ്ങൾക്ക് ഇതിനാവശ്യത്തിനായിട്ട് ഞാൻ ഇതിൽ ഓൾറെഡി നാല് ടീസ്പൂൺ നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല അതിൽ തേങ്ങയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അരക്കുന്നില്ല ഈ തൈര് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അത് ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കടുകും വറ്റൽമുളകും കറി ലീഫും കൂടെ ഇട്ട് സാധാരണ നമ്മൾ കടുകറക്കണ പോലെ കടുകറുത്ത് ഇടുക ഇത് വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിക്ക ചോറിനാണെങ്കിലും ഇത് വളരെ ടേസ്റ്റി തന്നെയാണ് അതുപോലെ തന്നെ നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഗുണമുള്ള കുട്ടികൾക്കെന്നല്ല മാത്രമല്ല നമ്മൾ വലിയവർക്കും വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഓയിലും കാര്യങ്ങളൊന്നും അഡീഷണലായിട്ട് ഒരുപാട് നമ്മൾ ചേർക്കണില്ല അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം ഇത് വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ബാച്ചിലറായിട്ടുള്ളവർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രാവിലെ പോകുമ്പോൾ ഇതൊന്ന് കുതിർത്തിയിടുക വന്നു കഴിഞ്ഞത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഈ പൊറോട്ടക്കാണെങ്കിലും എന്തിനാണെങ്കിലും വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ ആരും മടി കാണിക്കരുത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.